പത്രവാർത്തയിലേക്ക് പോവുകയാണ്. 2019 ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഇന്ത്യ എന്ന റിപ്പോർട്ട്. 2020 തുടങ്ങി 40 ദിവസത്തിനുള്ളിൽ 10 തവണയാണ് ഇന്റർനെറ്റ് നിരോധിച്ചത്. ദില്ലി കർഷക പ്രക്ഷോഭത്തിനിടെ ഇന്റർനെറ്റ് നിരോധിച്ചതും വലിയ വിമർശനത്തിലാണ് ഇടയാക്കിയിരിക്കുന്നത്. ദേശാഭിമാനിയിലാണ് ഇതിന്റെ വിശദാംശങ്ങൾ വന്നിരിക്കുന്നത്, വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി പൂജയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. പൂജ, ഗുഡ് മോർണിംഗ്. വളരെ പ്രാധാന്യത്തോടെ ദേശാഭിമാനി നൽകിയിരിക്കുന്ന വാർത്തയാണ് ഇത്. നമുക്കറിയാം, ഇതിൽ സൂചിപ്പിച്ചതുപോലെ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ സമരത്തിന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. ലോക രാജ്യങ്ങളിൽ നിന്നും രംഗത്തേക്ക് വന്ന സാഹചര്യത്തിലാണ് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട നിരോധനം. ട്വിറ്റർ അക്കൗണ്ടുകൾ കുറച്ചു നാളത്തേക്ക് മരവിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ കേന്ദ്ര സർക്കാർ മുൻപോട്ട് പോയതാ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവണത ഇന്ത്യയിലാണ് വന്നതെന്ന് കണക്കുകൾ വരുമ്പോൾ അതിന്റെ വിശദാംശം എന്താണ് ദേശാഭിമാനിയിൽ പറയുന്നത്? തീർച്ചയായും പ്രിയ, എന്തായാലും പ്രിയ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളിലെ ഏറ്റവും മുന്നിൽ ഇന്ത്യയാണ് എന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കർഷക പ്രക്ഷോഭം തുടങ്ങിയതിനു ശേഷം നമുക്കറിയാം ദില്ലിയുടെ പല ഭാഗങ്ങളിൽ പോലും ഇത്തരത്തിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർത്തിയിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കണക്ക് പുറത്തു വരുന്നത്. ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ട്രാക്കറാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. റിപ്പോർട്ട് പ്രകാരം പറയുന്നത് 2021 തുടങ്ങി 40 ദിവസത്തിനുള്ളിൽ 10 തവണയാണ് രാജ്യത്ത് ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തിയത് പല ഭാഗങ്ങളിലുമായിട്ട്. 2019 ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യവും ഇന്ത്യ തന്നെയാണ്. ഇപ്പോൾ 2019 നോക്കുകയാണെങ്കിൽ 106 തവണയാണ് രാജ്യത്ത് ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തിയത്. 2020 ആകെ ഇതുവരെയുള്ള സമയം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2020 ആകെ നോക്കുകയാണെങ്കിൽ 83 തവണയും ഇന്റർനെറ്റും മറ്റ് സേവനങ്ങളും ഇതേപോലെ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇത് ഈ സോഫ്റ്റ്വെയർ ലോ സെന്ററാണ് ഇപ്പോൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു കർഷക പ്രക്ഷോഭം വന്നതോടുകൂടി നമുക്കറിയാം ദില്ലിയിലെ പല ഭാഗങ്ങളിലും സിൻഘു, ഗാസിപ്പൂർ, ടിക്രി എന്നിവിടങ്ങളിൽ ഇത്തരത്തിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ ഒരു ഇന്റർനെറ്റ് ഏർപ്പെടുത്തലിലൂടെ വന്നിട്ടുള്ളത്. കാരണം അറിയാം കേന്ദ്രത്തിന് നേരെ ഇത്തരത്തിലുള്ള ഓരോ പ്രതികരണങ്ങൾ, ജനങ്ങളുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നു. അപ്പോൾ അവയെല്ലാം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത്. 2019 2020 164 തവണ രാജ്യത്ത് ഇത്തരത്തിൽ ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ മൊത്തത്തിൽ 13,000 മണിക്കൂറാണ് ആകെ മൊത്തത്തിൽ രാജ്യത്ത് ഇന്റർനെറ്റ് വിലക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ തവണയും ഇന്റർനെറ്റ് നിരോധനം അല്ലെങ്കിൽ വിലക്ക് വന്നിട്ടുള്ളത് ജമ്മു കാശ്മീരിലാണ്. 2019 ഓഗസ്റ്റ് 4 ഭരണഘടനയുടെ 370 അനുച്ഛേദം റദ്ദാക്കിയതിന് പിന്നിൽ ജമ്മു കാശ്മീരിൽ ഇത്തരത്തിൽ ഇന്റർനെറ്റ് വിലക്ക് വന്നിരുന്നു. ഈ ഇന്റർനെറ്റ് വിലക്ക് റദ്ദാക്കിയത് ഈ കഴിഞ്ഞ 5-ാം തീയതിയോടുകൂടിയാണ്. പക്ഷേ പല ഭാഗങ്ങളിലും ജമ്മു കാശ്മീരിൽ ഇത്തരത്തിൽ ഇപ്പോഴും ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. അതായത് ഏറ്റവും ദൈർഘ്യമേറിയ ഇന്റർനെറ്റ് വിലക്ക് ജമ്മു കാശ്മീരിലാണെന്ന് ഫോർബ്സ് വരെ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. 552 ദിവസമാണ് ഇത്തരത്തിൽ ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടത്. രണ്ടാമതായി രാജസ്ഥാനിലാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതിനെല്ലാം ശേഷമാണ് കർഷക പ്രക്ഷോഭം ശക്തമായതോടെ ദില്ലിയിലും ഇത്തരത്തിൽ ഇന്റർനെറ്റ് വിലക്ക് പതിവാക്കിയത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ രാജ്യത്തെ സമ്പദ്ഘടനയെ തന്നെ വലിയ രീതിയിൽ താറുമാറാക്കുന്ന രീതിയിലുള്ള ഒരു വിലക്ക് തന്നെയാണ് ഇന്റർനെറ്റ് നിരോധനത്തിലൂടെ വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുപക്ഷെ തങ്ങളുടെ പ്രതികരണം അറിയിക്കാനും എല്ലാം തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഈ ഒരു കർഷക പ്രക്ഷോഭമായാലും ജമ്മു കാശ്മീർ വിഷയമായാലും തന്നെ CA ആയാൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രതികരിച്ച ഒരു ഭാഗം ഇന്റർനെറ്റിൽ കൂടിയായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരെയുള്ള എല്ലാവിധ വിമർശനങ്ങളും വരുന്നൊരു സാഹചര്യത്തിൽ അവയെല്ലാം അടിച്ചമർത്താൻ വേണ്ടി കേന്ദ്രം ആദ്യം ശ്രമിക്കുന്നതും ഇത്തരത്തിൽ ഇന്റർനെറ്റ് വിച്ഛേദം തന്നെയാണ്. അപ്പോൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയാണ് എന്നുള്ള റിപ്പോർട്ട് ഇത്തരത്തിൽ പുറത്തു വരുന്നത്. പ്രിയ.